ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഇടനാട്ടിൽ വരട്ടാർ പുനരുജ്ജീവനത്തിന്റെ മറവിൽ നടക്കുന്നത് മണൽ ഖനനം. ഖനനം ചെയ്യുന്ന മണൽ എവിടേക്ക് കടത്തുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രദേശവാസികളുടെ എതിർപ്പ് മറികടന്ന് സർക്കാർ അനുവാദത്തോടെയാണ് ഖനനം നടക്കുന്നത്. പമ്പ നദിയുടെ കൈവഴിയായ വരട്ടയാറിൽ 2018 പ്രളയത്തിന് ശേഷം അടിഞ്ഞുകൂടിയ മേൽമണ്ണ് നീക്കം ചെയ്യാനാണ് കരാർ നൽകിയത്. എന്നാൽ മേൽമണ്ണ് നീക്കുന്ന പ്രവൃത്തി മാത്രമല്ല ഇടനാട്ടിൽ നടക്കുന്നത്. ദിവസവും 100-ലധികം ലോഡ് മണലാണ് ഇവിടെ നിന്നും ഖനനം ചെയ്ത് കടത്തുന്നത്. പരിസ്ഥിതി ആഘാത പഠനമോ മറ്റ് ശാസ്ത്രീയ പഠനങ്ങളോ ഇല്ലാതെയാണ് ഖനനം നടക്കുന്നതെന്നാണ് ആക്ഷേപം. ഭാവിയിൽ ഒരു പ്രദേശത്താകെ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഈ പദ്ധതിയെ കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. ഒരു പുകമറയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള മണൽ ഖനനം നടക്കുന്നത് നിമിത്തം ഈ സമീപ പ്രദേശത്തിൽ ഈ ഞങ്ങളുടെ ഇടനാട് എന്ന് പറയുന്ന പമ്പയ്ക്ക് പമ്പയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ പോലും ഈ തീര സമയത്ത്, അതായത് ആറിൻ്റെ തീരത്തുള്ള പല വീടുകളിലും ഈ സമയത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഈ അനധികൃതമായ ഈ മണലൂറ്റ് നിമിത്തം മിക്കവാറും എല്ലാ കിണറുകളിലെയും വെള്ളം ത്തിൻ്റെ നിരപ്പ് വളരെയധികം താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സിനെ പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മണലൂറ്റാണ് ഇവിടെ നടക്കുന്നത്. അതിലുപരിയായിട്ട് ജനങ്ങളുടെ വേറൊരു ആശങ്ക എന്ന് പറയുന്ന തീരെ ഇടിയുക എന്നുള്ളതാണ്. മേൽമണ്ണ് നീക്കുന്നതിന്റെ മറവിൽ നടക്കുന്നത് മണൽ കൊള്ളയാണെന്നും ആരോപണമുയരുന്നു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ അഴിമതിയാണ്. ഇവിടുത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൽ പങ്കുണ്ടോന്നുള്ള BJP സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന അവലോകന യോഗത്തിൽ ഈ നാട്ടുകാരെ ശരിക്കും വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ആ യോഗം നടന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കാണാൻ, നമ്മുടെ ക്യാമറയ്ക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ കോടിക്കണക്കിന് ഇവിടെ മണലൂറ്റോടെ നടക്കുന്നുണ്ട്. ഈ മണലൂറ്റ് കാരണം ഇവിടെ ജനങ്ങൾ പൊറുതുമുട്ടിക്കുകയാണ്. ഖനനം നടക്കുന്ന മേഖലയിലേക്ക് മറ്റാർക്കും പ്രവേശനമില്ല എന്ന ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതും പ്രദേശവാസികളിൽ സംശയവും ആശങ്കയും വർദ്ധിപ്പിക്കുകയാണ്. വികസനത്തിന്റെ മറവിൽ കോടികളുടെ അഴിമതി നടക്കുന്നതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആരോപണങ്ങളുടെ കുന്തമനകൾ നീളുന്നത് സ്ഥലം MLA മന്ത്രിയുമായ സജി ചെറിയാനെ നേർക്ക്. ഉത്തരം പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആലപ്പുഴയിലെ ചെങ്ങന്നൂരിൽ നിന്നും ക്യാമറമാൻ സജിത്തിനൊപ്പം S. നന്ദഗോപൻ, ജനം.